Hi guys, JokuTen back to my channel. നിത്യ മേനോൻ കല്യാണം വിളിച്ചാൽ പോകുമോ? അല്ല, ഇനി എനിക്ക് അവരോട് ബന്ധമില്ല. അത്രയ്ക്കും ഹേർട്ടായി. എന്തോ? അല്ല, ഇനി എനിക്ക് അവരോട് ബന്ധമില്ല. അത്രയ്ക്കും ഹേർട്ടായി. അവര് ചേട്ടന്റെ പുറകെ വന്നാലും ചേട്ടൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. നല്ലേ, ഇനി അവരോട് ബന്ധമില്ല. അങ്ങനെ വേണം, അങ്ങനെ തന്നെ വേണം. നമ്മൾ അത്ര അഭിമാനിയായിരിക്കണം ചേട്ടാ. അവർ എന്റെ പുറകെ വന്നാലും അക്സെപ്റ്റ് ചെയ്യില്ല. ഇടയിടെ ചിരിപ്പിക്കാതെ ഒന്ന് പോടെ. ആറാട്ട് സിനിമ ഇറങ്ങിയപ്പോ തൊട്ടാ ഞാൻ ഇയാളെ കാണുന്നത്. അന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇവൻ പൊട്ടനാണ് മുതലാളി. അല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഈ പുള്ളി പറയുന്ന കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം നിത്യാമേനെ പ്രണയിക്കുന്നു, നിത്യാമേനെ വിവാഹം കഴിക്കുന്നു, നിത്യാമേനെ പുറകെ ഒരുപാട് നാളായി നടക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പൊ തോന്നുന്നുണ്ടോ അതെന്താ അവന് നിത്യാമേനെ പ്രണയിച്ചൂടെ? അതെന്താ പ്രണയിക്കാം? നിത്യാമേനല്ല, ഐശ്വര്യ റായിനെ വരെ പ്രണയിക്കുക. എനിക്ക് ഐശ്വര്യ റായോടൊക്കെ പണ്ട് ഇഷ്ടമായിരുന്നു. എന്റെ പണ്ടേ ഞാൻ ലുക്ക് ആയത് കാരണം എനിക്ക് ഐശ്വര്യ റായിനെ വേണ്ട. എനിക്ക് ഐശ്വര്യ റായോടൊക്കെ പ്രണയം തോന്നിയിട്ടു. പക്ഷെ ഞാനൊരിക്കലും എത്രയോ മെസ്സേജ് അയച്ചിരിക്കുന്നു, എത്രയോ അവരുടെ വീട് വരെ പോയിട്ടുണ്ട്. എല്ലാം അവർ പോലീസ് കമ്പനി കൊടുക്കാൻ പോയതാണ്. എനിക്കല്ല, പോലീസ് കമ്പനി കൊടുക്കാൻ പോയതാണ്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് ഈ ചോദ്യം ചോദിക്കുന്നവന്മാർക്ക് ഒരു തുള്ളി പോലും ചിരി വരുന്നില്ല എന്ന് ഞാൻ ആലോചിക്കും. ഷോപ്പ് ചെയ്യുമ്പോഴുണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ എക്സ്പെൻസ് ആണ്. പേടിക്കണ്ട, ഇനി അവരുടെ കിഡിലിന് ആപ്ലിക്കേഷൻ നിങ്ങൾ പരിചയപ്പെടുത്താം. ഹാപ്പി ക്രെഡിറ്റ് എന്നാണ് ആപ്ലിക്കേഷന്റെ പേര്. ഷോപ്പ് ചെയ്യുമ്പോ ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു കിഡിലിന് ആപ്ലിക്കേഷൻ ആണ് ഹാപ്പി ക്രെഡിറ്റ്. ഓ, ഓൾറെഡി പ്രൊഡക്റ്റിനുള്ള ഡിസ്കൗണ്ടിനേക്കാളും 30% വീണ്ടും ഡിസ്കൗണ്ട് കിട്ടും. അജിയോ, മാമാർത്ത്, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, അങ്ങനെ എല്ലാ സൈറ്റും നിങ്ങൾക്ക് ഈ ഒറ്റ ആപ്ലിക്കേഷൻ കിട്ടും. ഹാപ്പി ക്രെഡിറ്റിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് ബാക്കിന്റെ പേര് ആഷ് ബാക്ക് എന്നാണ്. അത് മാത്രമല്ല, ഒരുപാട് പ്രത്യേകത വേറെയുണ്ട്. ഇന്ത്യയുടെ ഫാസ്റ്റസ്റ്റ് ആയിട്ട് ക്യാഷ് ബാക്ക് കിട്ടുന്ന ആപ്ലിക്കേഷൻ കൂടിയാണ് ഹാപ്പി ക്രെഡിറ്റ്. മറ്റുള്ള ആപ്ലിക്കേഷനൊക്കെ 90 ദിവസം കൊടുക്കുമ്പോൾ നമ്മുടെ ഹാപ്പി ക്രെഡിറ്റ് വെറും 15 ദിവസം കൊണ്ട് ക്യാഷ് ബാക്ക് വരും. വെറും 15 ദിവസം. ഈ ക്യാഷ് ബാക്കിനെ ഇൻസ്റ്റന്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഇൻസ്റ്റന്റ് സൈൻ അപ്പ് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർ ടു ബാങ്ക് അക്കൗണ്ട്. മറ്റുള്ള ആപ്പുകൾ പോലെ ആപ്പുകളൊന്നുമില്ല, ഇൻസ്റ്റന്റ് വിഡ്രോൾസ് ആണ്. അപ്പൊ ലിങ്ക് എന്റെ ഡിസ്ക്രിപ്ഷൻ കൊണ്ട് നിങ്ങൾ പോയി ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു 5 രൂപ ബോണസും കിട്ടുന്നതായിരിക്കും. മറ്റുള്ള ആപ്ലിക്കേഷനിൽ ലിമിറ്റ് പറയുന്ന പോലത്തെ സംഭവം ഇതിനകത്തില്ല. നിങ്ങൾക്ക് എത്ര രൂപയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. ബാക്കി എല്ലാം സാധാരണ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഇഷ്ടമുള്ള ഒരു സൈറ്റിൽ കയറുക. ഫ്ലിപ്കാർട്ട് ആണ്, ഫ്ലിപ്കാർട്ട് എടുക്കുക, അതിനകത്ത് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് എടുക്കുക, എന്നിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അവിടെ ക്യാഷ് ഔട്ട് സെക്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്യാഷ് ബാക്ക് അവിടെ കിട്ടിയിട്ടുണ്ടാവും. ആ പ്രോഡക്റ്റ് കിട്ടിക്കാൻ വേണ്ടി നിങ്ങൾ ഓൺലൈൻ പേയ്മെന്റ് ചെയ്താലും നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്താലും നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടിയിരിക്കും. അപ്പൊ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പോകാൻ ചെയ്യാം. അപ്പൊ പൊളിക്കുക. എഫ്ഐആർ ഇടാൻ വേണ്ടി പോയതാണ്. എന്നിട്ട് എന്നോട് ബാംഗ്ലൂർ സിറ്റി കമ്മീഷണർ 24 മണിക്കൂറിൽ ബാംഗ്ലൂർ വിടണം പറഞ്ഞു. ഒന്നെങ്കിൽ അയാളെ വെറുതെ വിടും. ഇമ്മാതിരി ചോദ്യം ചോദിച്ചാൽ ആൾക്കാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയോ ഫ്രണ്ടോ ഫോൺ കോൺടാക്ട് വെക്കാൻ അതുപോലും അവർ കാണിച്ചില്ല. അവര് പിന്നെ എന്താ കാണിക്കണ്ടേ? സിറ്റി കമ്മീഷണർ വരെ അവനോട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു. എന്നിട്ടും പറയുക, സ്നേഹവും പ്രണയവും ഒക്കെ പിടിച്ചു വാങ്ങേണ്ട ഒരു സാധനമാണെന്നാണ് ആറാട്ടാണ് എന്റെ വിചാരം. ആറാട്ട് സിനിമ ഇറങ്ങിയപ്പോ തൊട്ടേ പുള്ളി എയറിലാണ്. നമുക്ക് ഒരാളെ ഇഷ്ടപ്പെട്ട് ഞാൻ അവർ പ്രണയം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അയാളുടെ പുറകെ നടന്ന് ശല്യം ചെയ്താൽ അയാൾ വീഴുന്നുള്ളൊരു പൊട്ട ചിന്താഗതിയുണ്ട്. ഈ പഴയ മലയാള സിനിമകളൊക്കെ കണ്ടിട്ടായിരിക്കും ഇങ്ങനത്തെ ചിന്താഗതികളൊക്കെ പൊട്ടിമുളക്ക്. തന്നെ ചതിച്ച പെണ്ണിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചിട്ട് പ്രതികാരം വിട്ട് കാമ്പുകൾ, എന്തോ വലിയ മാസാന്ന് വിചാരം. നിങ്ങളുടെ സ്വഭാവം തന്നെ അങ്ങനെയാണ്. പിന്നെ എങ്ങനെ അവൾ നിങ്ങളെ പ്രണയിക്കും? ഒന്നുകിൽ ഇതുപോലത്തെ കാര്യങ്ങൾ മാസാണെന്ന് വിചാരിച്ച് പറയാതിരിക്കുക, അല്ലെങ്കിൽ ഇമ്മാതിരി ചോദ്യം ചോദിക്കുന്ന ആൾക്കാർ ഈ ചോദ്യം ചോദിക്കൽ നിർത്ത്. അയാളെ വെറുതെ വിട്. എന്താണെങ്കിലും ഇങ്ങനെ ചിരിപ്പിക്കരുത്. എന്റെ ഇതുവരായിട്ടും പല്ലൊന്നും പോയിട്ടില്ല. അത് കാരണം എനിക്ക് അറിയത്തില്ല ഇത് എന്താ സംഭവം, ഇത് എങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. മേളിത്തപ്പല് താഴത്തേക്ക് പോകുന്നു, താഴത്തപ്പല് മേളിലേക്ക് പോകുന്നു. എന്താടാ കളിക്കുന്ന നീ? ഏ നമ്മളെല്ലാവരും പ്രണയിക്കുന്നവരാണ്. അല്ല, നമ്മളെല്ലാവരും പ്രണയിക്കുന്ന ആൾക്കാരല്ല, പ്രണയിക്കാത്ത ആൾക്കാരുണ്ട്. അല്ലെ, യഥാർത്ഥ പ്രണയം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദേ ഈ ചേട്ടനും ചേട്ടന്റെ കാമുകിയുമായി ചെറുപ്പത്തിൽ ചെറുപ്പത്തില് വഞ്ചിയിൽ യാത്ര ചെയ്യായിരുന്നു. നമ്മളും കുറെ ചെയ്തിട്ടുണ്ട്. പറ ആ വഞ്ചി മറിഞ്ഞു. വഞ്ചി മറിഞ്ഞ ശേഷം ചേണ്ട കാമുകി വിട്ടുപോയി. എങ്ങോട്ട് വിട്ടു? അന്ന് തൊട്ട് ഇന്ന് വരെ സങ്കടപ്പെട്ട് ആരോടും മിണ്ടാതെ ജീവിക്കുകയാണ് ഈ ചേട്ടൻ. പുളുവ, അങ്ങോട്ട് പുളുവ, ചുമ്മാ അങ്ങോട്ട് പുളുവ. ആ ചേട്ടന് ഇതുപോലെ അറിയാവുന്ന എന്റെ തമ്മിൽ വഴിയെ പോയപ്പോ വെറുതെ ചേട്ടൻ കണ്ടുവെച്ചാൽ അതിന്റെ മുമ്പിൽ പോയി വെച്ച് 2 മീറ്റർ മാറും നിന്ന് വെച്ചാൽ ക്യാമറ ഓൺ ചോദിച്ചാൽ അങ്ങോട്ട് തള്ളുക. ചേട്ടന്റെ കാമു കിട്ടും പോയി. ചേട്ടൻ എപ്പോഴും കാത്തിരിക്കും ഇങ്ങനെ കടയുടെ മുമ്പിൽ. ആ ചേട്ടൻ ഇതുപോലെ കേൾക്കുന്നുണ്ടെങ്കിൽ അതെങ്ങാനും പുളുവാണെങ്കിൽ നിന്റെ പൊന്നെണ്ണ
എയറിലാണ് നീ. അടുത്ത വീഡിയോ നോക്കോ. അതാ നോക്കൂ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതുവരത്തിന്റെ വീഡിയോ റിയാക്ട് ചെയ്തതാണ്. എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കും, ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വെച്ചാൽ വെറുതെ ക്യാമറ ഓൺ ചെയ്യുക, അങ്ങോട്ട് വീഡിയോ എടുക്കുക, അറ്റ്ലീസ്റ്റ് ഒന്ന് റിഹേഴ്സൽ, ഒരു പ്രാക്ടീസ്, ഒരു ട്രൈ എങ്കിലും ചെയ്യാണ്ട് വെറുതെ അങ്ങോട്ട് വീഡിയോ ചെയ്യുക. എല്ലാവരും ഇങ്ങനെ അടിപൊളിയായിട്ട് കോളേജിൽ വന്ന ആൾക്കാരുണ്ട്, പക്ഷെ ഒരു പ്രാക്ടീസ് പോലും ഇല്ലാണ്ട് ഇതൊക്കെ മനഃപൂർവ്വം ചിരിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ ഡൗട്ടുണ്ട്. എടാ നിനക്ക് വിശന്നിട്ടാണടാ, എടാ വല്ല മുരിക്കുമ്പുള്ളലും കയറി ഊർന്നിറങ്ങടാ. വിശന്നാ പുലി പുല്ലും തിന്നു കേട്ടിട്ടുണ്ട്, പക്ഷേ കള്ളിമുള്ളു കടിച്ചു തന്നെ ഒരു തന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. നീ രാവിലെ കക്കൂസി പോകുന്ന അവസ്ഥ ഓർത്തിട്ട് എനിക്ക് സങ്കടമാണ്. അതിന് തന്നെ മുഴുവനും കഴിച്ചു തന്നെ, നാളെ വായും ചന്തിയെ കരിപ്പായിട്ട് ഉപയോഗിക്കാം. എന്തല്ലേ ഇതെന്നാ നോക്കാറായി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആരാണ്ടൊക്കെയാണെന്ന് തോന്നുന്നു. അയ്യോ ഇനി പറയും ബോഡി ഷേമിംഗ് ആണെന്ന്. ഗൈസ് ഞാൻ ഇങ്ങനത്തെ ഒരു വിചിത്രമായ മൂക്ക് ആദ്യമായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര വിചിത്രമായിട്ട് തോന്നുന്നു. ഓക്കെ, കാശ് വാരി എറിയുകയാണ് സുഹൃത്തുക്കളെ. നാളെ അവൻ്റെ വീട്ടിൽ ഇൻകം ടാക്സ് ഓഫീസർ വരുമെന്നാണ് തോന്നുന്നത്. എന്തുവാടാ ഇത്? നിന്നെ കണ്ടാലും പറയുന്ന നീ പെണക്കാരനാണെന്ന്. ലോട്ടറി അടിച്ച ഭ്രാന്താണെന്ന് തോന്നുന്നു ഗൈസ്. ഇത് അങ്ങനെ കുറേ ഉള്ളത്. ഒരുത്തൻ സ്റ്റൈലായിട്ട് നടന്നിരുന്നു, ഒരുത്തൻ കടന്ന് കരയുന്നു, അവനോട് തോണ്ടുന്നു, എന്താന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയും ഒന്നുമില്ല എന്ന് പറയുന്നു. അപ്പോൾ അവൻ ഒന്നോട് ചോദിക്കും എന്താന്ന്, അപ്പോൾ പറയും ഒന്നുമില്ല എന്ന്. അപ്പോൾ ഒന്നോട് ചോദിക്കും എന്താന്ന്, അപ്പോൾ അവൻ ഒന്നോട് പറയും ഒന്നുമില്ല എന്ന്. അപ്പോൾ പറയാൻ എന്തോന്ന്, ഇത് ലവ് പറന്നു പോയെന്നോ? ആ കൊച്ചെന്തിനാ അതിൻ്റെ ഇടയ്ക്ക് കയറി നിൽക്കുന്നു? ആ കൊച്ചിന് മനസ്സിലായി രണ്ടും പൊട്ടന്മാരാണ്. ഓക്കെ, എന്നിട്ട് അവനൊരു ഐഡിയ തോന്നുകയാണ് ഗൈസ്. റോഡിൻ്റെ അടുക്കത്ത് പോയി നിൽക്കുന്നു, വണ്ടി പോകുന്ന സ്ഥലത്ത് ഇതെന്ത്, വെറുതെ അല്ല എൻ്റെ വീഡിയോക്ക് ഡിസ്ലൈക്ക് കൊടുക്കുന്നത്. നിങ്ങളൊരു പണി ചെയ്യുക ഗൈസ്, നിങ്ങൾ ഡിസ്ലൈക്ക് അടിച്ചോളൂ. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് ഡിസ്ലൈക്ക് അടിക്കാതിരിക്കാൻ തോന്നുന്നത്? ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇങ്ങനത്തെ വേട്ടാവളിയന്മാരുടെ വീഡിയോസ് എൻ്റെ കണ്ടന്റിൽ നിന്ന് ഒഴിവാക്കണം. ഓക്കെ ഓക്കെ, എനിക്ക് മനസ്സിലായി, നമുക്ക് അടുത്ത തവണ അത് സെറ്റാക്കാം. അതെന്താ സംഭവിച്ചത്? ഈ വീഡിയോ എഡിറ്റ് ചെയ്താണെങ്കിൽ ആ എഡിറ്റ് ചെയ്താൻ സമ്മതിച്ചേ പറ്റുള്ളൂ, ഒരു രക്ഷയില്ല. കൊള്ളാം. ഇതിപ്പോ എന്താ ഞാൻ പറയണ്ടെ, കൊള്ളാന്ന് പറയണോ കൊള്ളത്തില്ലെന്ന് പറയണോ? ആ സൈക്കിള് വെറുതെ സ്ക്രാച്ച് ആക്കിയില്ലടാ നീ. ഈ മോനോട് ഞാൻ എന്താ പറയാ? നമുക്ക് നമ്മുടെ അവസാനത്തെ വീട്ടിലേക്ക് പോകാം ഗൈസ്. രാവാഞ്ചു ബാബാഞ്ചു രാവാഞ്ചു ബാബാഞ്ചു ഒനുലു കവങ്ങ് പോയി. കിഡിലിനായിട്ട് ഒരു രക്ഷയില്ല. എന്താണേലും കീപ് ഗോയിങ്. എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഒരു ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അയച്ചു തരിക. ആൻഡ് ഫോളോ മീ ഓൺ ടെലിഗ്രാം, ഇൻസ്റ്റാഗ്രാം. ആൻഡ് അടുത്തൊരു വീഡിയോയുടെ കൂടെ തന്നെ വരുന്നതായിരിക്കും. ആൻഡ് ക്യാഷ് ബാക്ക് ആപ്ലിക്കേഷൻ ആയ ഹാപ്പി ക്രെഡിറ്റിൻ്റെ കാര്യം മറക്കണ്ട. കിഡിലിൻ്റെ ആപ്ലിക്കേഷനാണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കോൺടാക്ട് ചെയ്യാം ഗൈസ്. സോ ബൈ ഫോർ നൗ.